മുത്തുമണി സാർ, ഒരു ലോഡ് ഒരു ലോഡ് വൈറ്റ് മാർബിൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടേക്ക് കൊണ്ടുവന്നിരിക്കണത്? ഇത് നമ്മളുണ്ടാക്കി കൊടുത്ത, നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്ത ആ 20 രൂപ വീടാണ് ഈ വീട്. ഉണ്ടല്ലേ, ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമ്മൾ വൈറ്റ് മോർച്ചാനാണ് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ട, ഈ ഒരു മാർബിളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് പണിയാട്ടി ഇത്? ഇപ്പോൾ ഇതാ ഒരു ലോഡ് പിന്നെ അരുണാവൈറ്റ് 850 സ്ക്വയർ ഫീറ്റ് അരുണാവൈറ്റ് വീണ്ടും എടുത്ത് കൊണ്ടു നിൽക്കണ നമുക്കിവിടെ വീണ്ടും ഒരു ചെറിയ പരിപാടിക്കും വേണ്ടിയിട്ട്. അപ്പോൾ മുത്തുമണി സാർ, അതിൻ്റെ ഫ്ലോറ് മുഴുവൻ പറിച്ചിട്ട്, ആ വൈറ്റ് മാർച്ചാണ് പറിച്ചിട്ട് ഈ വൈറ്റ് അരുണാവൈറ്റ് അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിരാന്ത് വേണ്ടേ? അപ്പോൾ മുത്തുമണി സാർ, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കാണാൻ കണ്ടോളി, നമ്മളെ പേജ് അങ്ങോട്ട് ഫോളോ ചെയ്തോളി. കാരണം ഈ വീഡിയോൻ്റെ ക്ലൈമാക്സ്, ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഈ മാർബിളിൻ്റെ ഈ വീഡിയോൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കാണുമ്പോൾ അയ്യോ ആ ചെക്കൻ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്നല്ലോ എന്നുള്ള കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് അങ്ങോട്ട് കണ്ടാളിട്ടാ. മുത്തുമണി സാർ, ഞാനിന്ന് നമ്മളൊരു ഫ്രണ്ടിന്, നമ്മളെ റൂഫ്, നമ്മളെ വീടുകളൊക്കെ ഉണ്ടാകുന്ന റൂഫിന് സാധനം എടുക്കാൻ വേണ്ടി വന്നത്. എന്ത്? അവൻ്റെ ഫ്ലോർ വിരിക്കാൻ വേണ്ടി, മാർബിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ പഠിക്കൽ സ്റ്റോൺ വേൾഡിൽ. അപ്പോൾ ഇതാ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ അതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ മൊയലാളിനെ ഒന്ന് പിടിച്ചിരുത്തി സംസാരിച്ച് കുറച്ച് സ്വകാര്യമൊക്കെ പറഞ്ഞ് ആളങ്ങോട്ട് വളച്ചു ഓടിച്ചിക്കാണ്ട് വേറൊരു വീട്ടിലേക്കുള്ള കുറച്ച് സാധനതാ ഈ ലോഡ് ഫുള്ള് കയറ്റിയിരിക്കുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫ്രീ അങ്ങോട്ട് ഒപ്പിച്ചിട്ടുണ്ട്. ഒരു 850 സ്ക്വയർ ഫീറ്റ് മാർബിൾ നമ്മൾ ഫ്രീ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ കാട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സാധനം ഇത് ശരിക്കും കാണിച്ചു കൊടുത്താൽ പോലെ ഇതാണ് പിന്നെ ഇതിപ്പോൾ വെള്ളം ഒഴിക്കണം എന്നാലും അതിൻ്റെ പക്ക ക്ലാരിറ്റി കിട്ടുള്ളൂ. ബാറ്ററിക്ക് ഇതര ബായ്, ആ വെള്ളം ഇടണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ റൗഫിന് വേണ്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇസ്മേ പാനി നെയ്യേ ബായിലേക്കാവോ ജല്ദി. അപ്പോൾ മുത്തുമണി സാർ, പാനി വീണ്ടും വന്നേ. ഈ പാനി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഡിസൈൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, കറക്റ്റ് കിട്ടുള്ളൂ. എന്താ നോക്കി കളി, ഇതിൻ്റെ പേര് വൈറ്റ് മോർച്ചാനാണ്. വൈറ്റ് മോർച്ചാനല്ലേ ബ്രോ? ആ വൈറ്റ് മോർച്ചാന. ഈ ഒരു ഡിസൈൻ, അതായത് റണ്ണിങ് പാറ്റേൺ ആണ്, നല്ല നീളത്തിനുള്ള ഒരു ഡയമണ്ടാണ് വരിക. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള അരുണാവൈറ്റ് ആണ് കേട്ടോ. അരുണാവൈറ്റ് അതായത് നല്ല, ഇപ്പോൾ അതുപോലെ ചെറിയ സ്ലാബ് അല്ല, ഇത് നല്ല നീളമുള്ള സ്ലാബാണ്. കംപ്ലീറ്റ് അരുണാവൈറ്റ് ആണ്. ഒരു ഓൾഡ് ലോട്ടിലുള്ള സാധനമാണ്, ഫ്രഷ് പുതിയതിപ്പോൾ വന്നതെന്നല്ല പറയുമ്പോൾ നമ്മളുള്ള പോലെ എല്ലാം സത്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സംഗതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ട് എല്ലാം കൂടി കൊണ്ട് ഇത് റൗഫിൻ്റെ വീട്ടിലിറക്കണം. ഇത് നമ്മളൊരു വേറൊരു സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി പോവാണ്. റമദാൻ മാസമൊക്കെ അല്ലേ. അങ്ങനെ മുത്തുമണി സാർ, രണ്ട് വണ്ടിയിലും നമ്മൾ ലോഡ് ഫുള്ള് കയറ്റിയിട്ട് പിന്നെ എന്താണ് സൈറ്റിലേക്ക് പോവാണ്. ഫസ്റ്റത്തെ വണ്ടിയിലാണ് പോണേ. ഇത് നമ്മൾ എന്താ കാട്ടുന്ന ഒരു പൊടുത്തില്ലാത്ത സ്ഥലത്തേക്ക് പോണ സാധനം. രണ്ടാമത്തെ ലോഡ് ഇതാ വരണേ. ഇത് നമ്മളെ റൗഫിൻ്റെ ആണ്. ഇത് അവൻ്റെ വീട്ടിലേക്ക് പോവണേ. അപ്പോൾ രണ്ട് വണ്ടി ഒരേ സമയത്ത് ഇതാ നമ്മളെ സ്റ്റോൺ വേൾഡിൽ നിന്ന് സാധനം ഫില്ല് ചെയ്ത് കാണാൻ നമ്മൾ ഇറക്കിട്ടോ. നേരെ കുന്നുമ്പുറം കേട്ടാ, ഓടി നിർത്തണ്ട, നേരെ വിട്ടോ കുന്നുമ്പുറം. ഓക്കെ, അടിപൊളി. അങ്ങനെ രണ്ട് വണ്ടി റോട്ടിലൂടെ പറന്ന് പോകുന്ന ഗായ്സ്, അടിപൊളി അടിപൊളി. അങ്ങനെ മുത്തുമണിച്ച റൗഫിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ സാധനങ്ങൾ അവൻ്റെ വീട്ടിൽ ഇറക്കി ഒതുക്കി നല്ല സെറ്റാക്കി നീറ്റാക്കി വളരെ ഹാപ്പി ആക്കി എൻജോയ് ആക്കിയാണ് കൊടുത്തിട്ട് നമ്മളെ സാധനം ഇതാ നമ്മൾ ഇത് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഈ കയറ്റം കയറുമെന്നുള്ള ഭയങ്കര പേടി ഞങ്ങൾക്കുണ്ട്. ഇനി അങ്ങനെ ആ സംശയത്തിൻ്റെ പേരിൽ അള്ളാ പഠിച്ചോനേ, ഭയങ്കര പേടിയിലാണ് ഞങ്ങളിത് കയറ്റിയത് കേട്ടാ. കയറുമെന്നുള്ള പേടി നല്ലോണം ഉണ്ട് ഇനി, കാരണം ഈ കുത്ത് വമ്പൻ കുത്താണ്. അടിപൊളി അടിപൊളി കഴിച്ചിലേക്കണ്. അങ്ങനെ മുത്തുമണി സാർ, ആ വലിയ കയറ്റവും കയറി, ഇതാ ഈ കിടിലം കയറ്റവും കയറിക്കാണ്ട് റൂഫിൻ്റെ സാധനം അവിടെ ഇറക്കിക്കാണ്ട് ഈ സാധനം ഇവിടെ എത്തി. അത് നമ്മളെ വീട്, നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്ത 20 രൂപ വീട്. അതിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നതാണ്. ആ കിടിലം വായിച്ച് മോർച്ചാന നമ്മൾ ഇട്ടതാണ്. പക്ഷേ ഇത് ഇപ്പുറത്ത് ഇവിടെ ഒരു വീടുണ്ട്, ഈ വീട്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണേ. അപ്പോൾ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ അവരെ അടുത്ത് നിന്ന് കൈയും കാലും പിടിച്ച് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ടുണ്ടാക്കി കൊടുത്ത വീട്, അതിന് സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് ഇടനിലക്കാർ. അതായത് അദ്ദേഹം ഇപ്പം ഇവരാണ് 10-12 കൊല്ലം ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതെ അവസാനത്തെ നിവൃത്തിയും ഗതിയും കെട്ടുകാണ്ട് ലോൺ എടുത്തുകാണ്ട് വീട് വെച്ച ആൾക്കാരാണ്. അതായത് 7 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയൊക്കെ കട ഉണ്ട് അവർക്ക് ആ വീടുമിൽ. 850 സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയ വീടുമാണ്. ആ വീട്ടിലെ കുട്ടിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. ഈ വീട്ടിലെ കുട്ടിയുടെ അതേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടിയാണ്. അവിടെയാണ് ഈ തായത്ത് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ. നമ്മളെല്ലാവരും കൂടി സഹായിച്ചാണ് ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് കണ്ട് അടി മാർബിൾ വരെ ഇട്ടുകൊണ്ട് ഒരു വീട് എടുക്കുമ്പോൾ ഇവർ ലോൺ എടുത്തുകൊണ്ട് അപ്പുറത്ത് ആ വീടുണ്ടാക്കിയത്. അതും 5-6 ലക്ഷം രൂപ ഇപ്പോഴും കടത്തിലാണ്. അതൊരു ഹോട്ടൽ പണിക്കാരനാണ്.
അതായത് വീടിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് തീർന്നിട്ടില്ല, ആടി ഇട്ടിട്ടില്ല. അതേപോലെ ഈ കാണുന്ന ഭാഗം ഫ്രണ്ടിലും ഉള്ളിലും മാത്രം തേച്ചിട്ടുള്ളു. ഈ ബാക്ക് സൈഡൊക്കെ കണ്ടാൽ മനസ്സിലാവും, ബാക്കിലൊന്നും തേച്ചിട്ടില്ല, തേപ്പും കഴിഞ്ഞിട്ടില്ല, അടി ഇട്ടിട്ടില്ല. ആ കുട്ടിക്കാണെങ്കിൽ അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ പണി നടക്കണ അന്ന് തന്നെ തീരുമാനിച്ചതായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം എവിടെന്നെങ്കിലും ഒരു സാധനം നമുക്ക് വീണ് കിട്ടുമ്പോൾ ഇവരെയും ഒന്ന് സഹായിക്കണമെന്നേ. അങ്ങനെ ഇന്ന് റൗഫിന് മാർബിൾ എടുക്കാൻ പോയപ്പം അവരായിട്ട് സംസാരിച്ചപ്പോൾ അവരാണ് നമ്മൾ അറിയാലോ സംസാരിച്ച് റമദാൻ മാസമൊക്കെ അല്ലേ, സംസാരിച്ച് അവരാണ് ഈ അരുണാ വൈറ്റ് ഈ വീട്ടിലേക്കുള്ള 850 സ്ക്വയർ ഫീറ്റ് ഫ്രീ ആയിട്ട് തന്നത്. പിന്നെ എൻ്റെ പൊന്നാർ മുത്തുമണി എനിക്ക് പറയുള്ളൂ, ഇവർക്ക് അത് അടിയിടാനുള്ള സെറ്റപ്പും അതിന് പണിക്കൂലി കൊടുക്കാനുള്ള സെറ്റപ്പും ഒന്നും ഇപ്പം നിലവിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് 10-12 വർഷം ക്വാർട്ടേഴ്സിൽ ജീവിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഗതി കെട്ടിട്ട് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ട് ലോൺ കൊടുത്തിട്ടുള്ള പണ്ടും പണം പൈസയൊക്കെ പണയം വെച്ച് വിറ്റിട്ട് ഒക്കെ ഒപ്പിച്ചുണ്ടാക്കിയ ഒരു വീടാണിത്. അത് കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർക്ക് കഴിയൂല. അപ്പോൾ ഈ അടി ഇടാൻ എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് ആയിരിക്കും. ഞാനത് ഈ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുത്തുകൊണ്ട് ഒരു പിരിവായിട്ട് എടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ 75 ₹ ചിലവ് വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഓവർ പൈസ വരും. പിന്നെ അത് തരുമ്പോൾ ഉണ്ടാവും ഇത്ര കാട്ടേണ്ടി നമുക്ക് പിടിയാറുണ്ടാവും, എൻ്റെ ഹക്കും ഭാഗത്തിലൊക്കെ കയ്യുന്നു പോകും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ വീഡിയോ കാണുന്ന സുമനസ്സുള്ള ആർക്കെങ്കിലും ഈ റമദാൻ മാസത്തിൽ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി ബന്ധപ്പെടാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എനിക്ക് മെസ്സഞ്ചറിലോ മെസ്സേജ് അയക്കാം. ഒരു 10-75 ₹ മാക്സിമം പോയാൽ ഒരു 80 ₹ എല്ലാ സാധനങ്ങളും അടക്കം മൊത്തത്തിൽ വരുള്ളൂ. ഇതന്നെ ഇപ്പോൾ ഞാൻ ആ വണ്ടിക്കൂലിയും അതിൻ്റെ ചുമട്ടുകൂലിയും ഇറക്കക്കൂലിയൊക്കെ ഞാൻ കൊടുക്കണം. ബാക്കിയുള്ളത് പിന്നെ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാൻ, നമുക്ക് അതിൻ്റെ അടീൻ്റെ വർക്ക് ഒന്ന് തീർത്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനത്തെ മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വരണം. ആ വീട്ടുകാരെ കാണിച്ചിട്ട് അവരെ ആ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാക്കി പിച്ചിട്ട് ഫണ്ട് കണ്ടെത്തുന്ന ആ ഒരു ഇതിലേക്കൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പോകുന്നില്ല. കാരണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഇനി നിങ്ങളും കൂടി സഹകരിച്ചാൽ അതിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നതും ആ വർക്ക് ഫിനിഷ് ആക്കുന്നതും വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ ഇവിടെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെടുത്തുള്ള സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും നാലാൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെറ്റാക്കിയിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ട് മാത്രമാണ് ഈ വലിപ്പമുള്ളത്, റൂമൊന്നും ഇത്രയും കൂടി വലിപ്പമില്ല. അറിയാലോ 850 സ്ക്വയർ ഫീറ്റിൽ 3 റൂമാണ് ഈ വീടിൻ്റെ ഉള്ളിലുള്ളത്, 3-4 കുട്ടികളുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ്. ഓക്കെ, അപ്പം എന്നല്ല കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്, കാരണം ദാ ഇവരാണ് മാർബിൾ പണി മാർബിൾ കടക്കാർ. മമ്മൂട്ടിയായി ഇവിടെ ഇരിക്കണേ, ഇറക്കൽ തുടങ്ങിയില്ലേ? അതവ ഇറക്കി കൂടി അല്ലേ? ഇവരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം നമ്മളിങ്ങനെ ഒരു സംഗതി പോയി പറഞ്ഞപ്പോൾ ഇവരാണ് നമുക്ക് ഈ സാധനം തന്നത്. അതായത് നമ്മളാ സ്റ്റോൺ വേൾഡ് പഠിക്കൽ സ്റ്റോൺ വേൾഡ്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം, അവിടെ എന്തൊക്കെയുണ്ട് എന്നും കൂടി കാണിച്ചുതരാം. നിങ്ങൾ അതും കൂടി ഒന്ന് പോയി കാണി. പ്രൈസിൻ്റെ കാര്യമോ ഓഫറോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്, സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ തുണീസ ദാ ഇവരെല്ലാവരും കൂടിയാണ് ആ സാധനം നമുക്ക് തന്നിട്ടുള്ളത്. എനിവേ താങ്ക് യു, താങ്ക് യു. അപ്പം മാർബിളൊക്കെ വേണ്ട അല്ല, ഇവിടെ എത്ര രൂപ മുതൽ എത്ര രൂപ വരെയുള്ള സാധനം ഉണ്ട്? നമുക്ക് 55 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 55 മുതൽ അങ്ങോട്ട് 260 വരെയുള്ളത്. അതായത് ഉള്ളതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവന് കൊണ്ടുപോയി കൊടുക്കുക. അത് ലീഗലായിട്ടിട്ടാ, അല്ലാതെ ഇല്ലീഗലല്ല. പിന്നെ ഈ പറഞ്ഞത് ഇവിടെ കറുപ്പും പെളുപ്പം ഒന്നുമില്ല, അത് ഹിന്ദു മുസ്ലിം അങ്ങനൊന്നുമില്ല കേട്ടോ, മനുഷ്യന്മാരായ ആളുകൾക്ക്. അങ്ങനെയാണ് നമ്മളെ പോളിസി. അപ്പം ഞാൻ ഇപ്പോൾ ഇന്നും എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും മാർബിൾ എടുക്കണം, വീട്ടിലേക്ക് മാർബിൾ വെക്കണം എന്ന ആഗ്രഹമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ പഠിക്കൽ വന്നിട്ട് ഇവരെ ഈ ഔട്ട്ലെറ്റ് ഇവരെ ഈ മാർബിളിലെ ഷോറൂം ഒന്ന് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ ഉണ്ടെങ്കിൽ എടുത്തോളി, അങ്ങനെയല്ലേ നമുക്കിപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുള്ളത്, ക്രേസി വോൾപ്പിൻ്റെ പേരും പറഞ്ഞ് വന്നാൽ എന്തോ ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾ വരുമ്പോൾ നമ്മളെ പേര് പറഞ്ഞാൽ മതി, എന്നാൽ മാക്സിമം ഒരു ചെയ്തു തന്നോളും. ഇല്ലെങ്കിൽ അത് തർക്കിച്ച് അങ്ങോട്ട് വാങ്ങിക്കോളിനി. ഓക്കെ, അപ്പൊ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ഏത് കസ്റ്റമർ വന്നാലും ഏത് റേഞ്ചിലുള്ള കസ്റ്റമർക്ക് അനുയോജ്യമായ മെറ്റീരിയൽ വളരെ വില കുറച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. വലിയ റേഞ്ചുകാർക്ക് എന്നുള്ളത് മാത്രമല്ല, മീഡിയം റേഞ്ച്, ഏറ്റവും ലോ റേഞ്ചിലുള്ള ടൈൽസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ടൈൽസ് ഒരു കെമിക്കലാണ്, ഇത് നാച്ചുറൽ മെറ്റീരിയലാണ്. അപ്പൊ ടൈൽസിന്റെ റേറ്റിന് പോലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാർബിൾ കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ ഷോപ്പിൽ ഈ റംസാൻ പ്രമാണിച്ച് പ്രത്യേകം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ
ഒത്തുവരിച്ച. അപ്പൊ ആർക്കെങ്കിലും മാർബിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് എല്ലാം കൂടി ഒന്ന് കാണിക്കലോ നടക്കൂല, എന്നാലും കുറച്ചെണ്ണത്തിൻ്റെ പിക്ചറുകൾ കളക്ഷൻസ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചോളി, വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോളി. ഇഷ്ടം പോലെ വൈറ്റ് കളർ മാർബിളുകൾ ഇഷ്ടം പോലെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മാർബിളുകൾ ഒന്നോ രണ്ടോ മൂന്നോ വെറൈറ്റികളല്ല, ഒരുപാട് വെറൈറ്റികളുണ്ട്. നിങ്ങളിതിനുള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ല? ഇത് ഫുള്ള് ഓരോന്ന് എടുത്ത് കാണിക്കാൻ നമുക്ക് കഴിയൂല, കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ട, ഇതിനുള്ളിൽ മൊത്തം ഈ രണ്ട് സൈഡിലും ഈ തെങ്ങും തോട്ടം മൊത്തം മാർബിളാണ്. രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ പുതിയ പുതിയ ലോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പിള്ളേർ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുത്തുമണി സാർ, ഇതൊക്കെ വെള്ളം ഒഴിച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ എനിക്ക് എല്ലാ ഡിസൈനും ഒന്നും ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ച് തരാനും കഴിയൂല. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് കുറേശ്ശൊക്കെ ഞാൻ കാണിച്ചു തരാം, ബാക്കിയുള്ളതൊക്കെ വെച്ച് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. നല്ല ഗ്രാനൈറ്റ് പോലെ നിൽക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇതൊക്കെ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ പോളിഷ് ചെയ്യണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ പോളിഷ് ചെയ്യാത്ത പീസുകളാണ്, ഇതൊക്കെ പോളിഷ് ചെയ്തിരിക്കണേ. അപ്പം എന്താ പറയുക, താല്പര്യമുള്ള ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോളി. വില പറയാനൊന്നും കഴിയൂല, കാരണം ഓരോന്നിനും ഓരോ വില അല്ലേ. പിന്നെ വിലക്കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പോയിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിളാണ് റേറ്റിൽ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ തോന്നിച്ച ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, അപ്പം ഇതിൻ്റെ അടി ഇടാൻ എന്തെങ്കിലും ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി മെസ്സേജ് അയക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യും, അവരൊക്കെ ഒന്ന് കഴിച്ചിലായി പോട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത്രയൊക്കെ തന്നെയാണ്, നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ, അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.